നമസ്കാരം സർക്കാരും പാർട്ടിയും ഒരുപോലെ ഇടിക്കെതിരെ വാളോങ്ങി പരസ്യ സമരത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് കണ്ടുകെട്ടൽ എന്ന ആയുധം ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി പ്രയോഗിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ആരംഭിച്ചും കഴിഞ്ഞു ബനീഷിന് തിരുവനന്തപുരം മരതംകുഴിയിലെ കോടിയേരി എന്ന വീടും കണ്ണൂരിലെ കുടുംബ ഓഹരിയും ഭാര്യ റണീച്ചയുടെ പേരുള്ള സ്വത്തുവകകളും കണ്ടുകെട്ടും ഇവരുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും വിവരങ്ങൾ ഉടൻ കൈമാറണമെന്ന് രജിസ്ട്രേഷൻ ഐജയ്ക്ക് കഴിഞ്ഞ ഒൻപതിന് ബംഗളൂരുവിലെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാഹുൽ സിൻഹ കത്ത് നൽകിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ അൻപത്തി പ്രകാരമാണ് നടപടി കണ്ടുകെട്ടൽ തുടങ്ങിയാൽ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് തിരിഞ്ഞാൽ അത് മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം നീളുന്ന ഒരു നടപടിയായി മാറുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ പ്രതിയുടെയും നേരിട്ട് ബന്ധമുള്ളവരുടെയും സ്വത്തുവകകൾ താൽക്കാലികമായി കണ്ടുകെട്ടും ഇതാണ് ആദ്യ നടപടി തുടർന്ന് കോടതിയിൽ കേസ് നീളുന്നതനുസരിച്ച് കണ്ടുകെട്ടൽ നടപടികളും നീളും കേസിലെ കോടതി വിധിയോടുകൂടിയാണ് സ്വത്ത് സർക്കാരിലേക്ക് പൂർണ്ണമായും കണ്ടുകെട്ടുക കണ്ടുകെട്ടൽ നടപടി ആരംഭിച്ചാൽ ആദ്യഘട്ടത്തിൽ പ്രതി പ്രത്യക്ഷത്തിൽ സമ്പാദിച്ച സ്വത്തുക്കളാകും കണ്ടെത്തുക ഇതിനായി രജിസ്ട്രേഷൻ വകുപ്പിനെയാണ് സമീപിക്കുക ബിനീഷിന്റെ കാര്യത്തിലെ ഈ ഘട്ടത്തിലാണ് ഇ ഡി ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് ഇനി പ്രതി സമ്പാദിച്ച തുക വിദേശത്തേക്ക് കടത്തി എന്ന് കണ്ടെത്തിയാൽ അതിന് തുല്യമായ തുകയുടെ സ്വത്ത് രാജ്യത്തിനകത്തുനിന്ന് തന്നെ കണ്ടുകെട്ടാനും ഇ ഡിക്ക് കഴിയുകയും ചെയ്യും ഇതിനായി പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ വരുമാനത്തിലെ വർദ്ധനവും പരിശോധിക്കും വളർച്ച അസ്വാഭാവികമാണ് എന്ന് കണ്ടാൽ പ്രതി സമ്പാദിച്ച സ്വത്ത് ബന്ധുക്കളുടെ പേരിലാണ് എന്ന് സംശയം തോന്നിയാൽ അതും കണ്ടു അതിനാൽ തന്നെ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുമ്പോൾ പ്രതിയുടെ ബന്ധുക്കൾക്കും കഷ്ടകാലമായിരിക്കും ഇനി കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങിച്ചവയല്ല കണ്ടുകെട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ബാധ്യത സ്വത്തിന്റെ ഉടമസ്ഥന് തന്നെയാണ് ഇതിനായി വരുമാനത്തിന്റെ സ്രോതസ് അടക്കം ചൂണ്ടിക്കാട്ടേണ്ടിയും അതിനുള്ള തെളിവുകളും നിരത്തേണ്ടി വരും ബിനീഷിന്റെ തിരുവനന്തപുരം മരതംകുഴിയിലെ കോടിയേരി എന്ന വീടും കണ്ണൂരിലെ കുടുംബ ഓഹരിയും ഭാര്യ റണീറ്റിയുടെ പേരിലുള്ള സ്വത്തുക്കളും എല്ലാം ഇടി നോട്ടമിട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ അതായത് പി ആക്ട് സെക്ഷൻ അൻപത്തിനാല് പ്രകാരമാണ് നടപടി ബിനീഷിന്റെ ബിനാമി കമ്പനികളെന്ന് സംശയിക്കുന്ന സ്റ്റാറ്റ്യൂ ചിറകുളം റോഡിലെ ചോറസ് റെമഡീസ് ബംഗളൂരു ദൂരവാണി നഗറിലെ ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് ബംഗളൂരു ഇവാം മാളിൽ പ്രവർത്തിക്കുന്ന ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെയും സ്വത്തുവകൾ കണ്ടുകെട്ടുന്നുണ്ട് ബിനീഷിന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്തുവകകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വന്നിട്ടുമില്ല മയക്കുമരുത്ത് കേസിലെ പ്രതി എറണാകുളം വെണ്ണല സ്വദേശി മുഹമ്മദ് അനൂപ ഭാര്യ ആരിഫ ബിവി എന്നിവരുടെ സ്വത്തുക്കളും ഈ കണ്ടുകെട്ടുന്നവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം അതായത് അതിനുള്ള നടപടികൾ ഈടി തുടങ്ങിക്കഴിഞ്ഞു ബിനീഷിന്റെ ആസ്തിവകളുടെ കൈമാറ്റം മരവിപ്പിച്ചുകൊണ്ട് കൊച്ചി ഇ ഡി ഓഫീസ് കഴിഞ്ഞ മാസം രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകുകയായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ബംഗളൂരു ഇ ഡി മേഖല നടപടി ഉണ്ടാകുന്നത് അറസ്റ്റ് തീയതിക്ക് ആറു വർഷം മുൻപ് വരെ വാങ്ങിയ സ്വത്തുവകൾ കണ്ടുകെട്ടാൻ ഇ ഡിക്ക് അധികാരമുണ്ട് ബിനീഷ് കോടിയേരി അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഇതനുസരിച്ച് ബിനീഷ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനു ശേഷം വാങ്ങിയ സ്വത്തുവകൾ ഇ ഡിക്ക് കണ്ടുകെട്ടാൻ അനുമതിയുണ്ട് ഉണ്ട് എന്നാലും ആശിച്ചു മോഹിച്ചു സ്വന്തമാക്കി വീട് തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ കൈവിട്ടു പോകുന്നത് എന്നാൽ കോടിയേരി കുടുംബത്തിന്റെ സ്വത്ത് വകലിലേക്കും ഇടയിട നീളുന്നുണ്ട് അതായത് ആരുടെ പേരിലാണ് ഇരിക്കുന്നത് എന്നതിൽ പ്രസക്തിയില്ല എന്നാൽ ഇത് ബിനീഷിന്റെ ബിനാമി സ്വത്തായിട്ട് തന്നെ കണക്കാക്കപ്പെടും അതുകൊണ്ട് തന്നെ കോടിയേരി കുടുംബത്തിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട് എന്തായാലും സ്വാഭാവിക നടപടിക്രമം അനുസരിച്ച് അറസ്റ്റ് നടന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാം എന്നതാണ് ചട്ടം മയക്കുമരുന്ന് പ്രതി അനൂപിന് കൈമാറിയ പണം തിരുവനന്തപുരത്ത് ബാങ്ക് വായ്പ എടുത്തതാണ് എന്നാണ് ബിനീഷ് മൊഴി അബ്ദുൽ ലത്തീഫുമായി ചേർന്ന് ശംഖുമുഖത്ത് നടത്തുന്ന ഓൾ കോഫി ഹൗസിന്റെ പേരിലാണ് വായ്പ എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണത്തിലേക്കെല്ലാം അന്വേഷണം ഉണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകളിൽ പണമെത്തിയ സമയം നോക്കുമ്പോൾ ഈ വധത്തിൽ സംശയമുണ്ട് എന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ബിനീഷിന്റെ ഉറ്റബന്ധു അൻപത് ലക്ഷം രൂപയുടെ ഇടപാടിൽ സംശയനിടലിലുമാണ് എല്ലാ വഴിക്കും വരഞ്ഞുകെട്ടുന്നുണ്ട് ഇപ്പോൾ ഇ ഡി